ടൗൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കൊടുക്കുക. ഇപ്പൊ ഇന്നത്തെ കൂടെ ഞാൻ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നാളെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇന്ന് ഇതുവരെ എടുത്ത ക്ലാസ്സസിന്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാനത് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും, എന്നിട്ട് ഞാൻ പ്രിസൈസ്ലി ഓരോരുത്തരെ ഞാൻ വിളിക്കും. അപ്പം അവരതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നാളെ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടാവും, ഒരു 15 മിനിറ്റ്സ്. അപ്പൊ എല്ലാരും ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നാളെ ഒരു ചെറിയ ടെസ്റ്റ് വെക്കുക. അപ്പം ഇന്ന് ഒരു ചെറിയ ടോപ്പിക് കൂടെ എടുത്തു കഴിഞ്ഞിട്ട് വേണേൽ നമുക്കൊരു റിവിഷൻ പോലെയും വെക്കാം, പ്രശ്നമില്ല. അപ്പോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഒന്നുമില്ല, ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ലൈക്ക് എന്താണ്, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ, എന്തെങ്കിലും ഒരു റെസ്പോൺസ് വേണ്ടേ? എന്താ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാനാണോ? അടുത്ത ടോപ്പിക്ക് പോവാം, ഡൗട്ട് ഒന്നുമില്ല. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഹെഡിങ് എഴുതിക്കോളൂ, ഏരിയാസ് ഓഫ് സർവീസ്. അതായത് ആസ് എൻ അക്കൗണ്ടന്റ് എവിടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് മെയിന്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്താണ് മെയിന്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, an accountant is able to maintain a systematic record of financial transaction in order to establish the net result of the transaction entered into during a period and to state financial position of the concern at a particular time. So nokkanda maintenance of books of accounts ennu parna kaiyal nammalku transactions ellam record edu proper aayittu ella karyangalum record cheyya idaanu uddeshikkunnathu maintenance of books of accounts. Adayathu nammal saada or accountant endayirikki pani sales bill enter cheyunu, purchase bill enter cheyunu, ide pole maintenance of books of accounts adaanu as an accountant nammalde first job. Adayathu first priority is maintenance of books of accounts. Randamathe karyam statutory ഓഡിറ്റ്. കേട്ടിട്ടുണ്ടോ ഈ ടേം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് അറിയില്ല. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ ഒരു ജനറൽ ടേമിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓഡിറ്റ് നടത്തുമല്ലോ. അതായത് ഒരാൾക്ക് ഒരു, ഇപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പം ഒരാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു സി എ കാരൻ ഓഡിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസിന്റെ കണക്കുകളെല്ലാം ഒരു സി എ കാരൻ ക്രോസ് വെരിഫൈ ചെയ്ത് അവരുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. അപ്പൊ ഇതിന് നമ്മൾ സിംപ്ലി പറയും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വരുന്ന ഒരു കേസ് എപ്പോഴാന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാളുടെ ഒരു വർഷത്തെ ഇൻകം 50 ലക്ഷത്തിന്റെ മുകളിലോട്ട് കടക്കുവാണെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു സി എ കാരൻ ഓഡിറ്റ് ചെയ്യണം, നിർബന്ധമാണ്. അതേപോലെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമോ ആവട്ടെ, ഒരു കമ്പനി ആവാം, എൽ എൽ പി ആവാം, ഇവരുടേതെല്ലാം ഇവരുടെ ഒരു വർഷത്തെ സെയിൽസ് ഇൻകം അതായത് ടേൺ ഓവർ 1 crore ക്രോസ് ചെയ്യുകയാണെങ്കിൽ
അവിടെയും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു സി എ കാരൻ ക്രോസ് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വർഷത്തെ ഇൻകം 50 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവുകയാണെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു സി എ കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വെരിഫൈ ചെയ്യിപ്പിക്കണം. അതേപോലെ ഒരു എൽ എൽ പി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി, ഇവരുടെ ഒരു വർഷത്തെ ടേൺ ഓവർ 1 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു സി എ കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണം. ഈ കേസാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി ഒരു കമ്പനീന്റെ കേസിൽ നമ്മളിപ്പോ ഒരുപാട് കമ്പനി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു കമ്പനീന്റെ ബാക്കിൽ എന്തുണ്ടാവും? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുണ്ടാവും. അപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ഒരു സെർട്ടൻ റൂൾസ് ഉണ്ട്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഗവൺമെന്റിന്റെ ഒരു റൂൾ ഉണ്ട്. ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തായാലും ഒരു സി എ കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. അത് കമ്പൽസറി ആണ്. അപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ അവരൊരു സി എ കാരൻ അപ്പോയിന്റ് ചെയ്യണം, ആദ്യമേ അപ്പോയിന്റ് ചെയ്യണം. നിങ്ങളായിരിക്കും നമ്മളുടെ കണക്കൊക്കെ നോക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു സി എ കാരൻ അപ്പോയിന്റ് ചെയ്യണം. അപ്പം എന്തിനാ അപ്പോയിന്റ് ചെയ്യുന്നത്? അവരുടെ കണക്ക് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാം. നിർബന്ധമായിട്ടും ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കുകൾ പരിശോധിക്കുന്ന കേസാണ്. അപ്പം ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാളുടെ ഇൻകം 50 ലക്ഷം കടന്നാലും, അല്ലെങ്കിൽ അഥവാ ഒരു ബിസിനസ് ആണ്, ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, ഒരു കമ്പനി ആവാം, എൽ എൽ പി ആവാം. എൽ എൽ പി കേട്ടിട്ടുണ്ടോ എന്താണ് എന്നുള്ളത്? ഒരു എൽ എൽ പി എന്താന്ന് കേട്ടിട്ടുണ്ടോ? എൽ എൽ പി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എൽ എൽ പി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, കറക്റ്റ് ആണ്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓരോ പാർട്ട്ണേഴ്സിന്റെ ലയബിലിറ്റി എത്ര എക്സ്റ്റെൻഡിലേക്കാണ് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് എ സാധാ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ് എന്ന് വിചാരിക്കാം. ആ പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്ക് കമ്പനി വിചാരിച്ച പോലെ പ്രോഫിറ്റിലായില്ല, നഷ്ടം വന്നു. എത്രയാണോ നഷ്ടം വന്നത് അതെന്ത് ചെയ്യണം? 3 നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മളെ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ബെയർ ചെയ്യണം, ശരിയല്ലേ? അങ്ങനെയല്ലേ വരെ ഒരു ബിസിനസ് ലോസിലാണെങ്കിൽ നഷ്ടം എല്ലാവരും ഒരേപോലെ സഹിക്കണം, ശരിയല്ലേ? പക്ഷെ ഒരു എൽ എൽ പിന്റെ കേസിലാവുമ്പോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർ എത്രയാണോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പാടില്ല. ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ക്യാപിറ്റൽ, അതിന് ഒരു ഡിസ്റ്റിങ്ക്വിഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി അതിന്റെ ബിസിനസിന്റെ ഓണേഴ്സ് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അപ്പം എൽ എൽ പിന്റെ കേസിൽ അവർക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിന്റെ ഒരു അവര് ബാധ്യത, അവരെത്രയാണോ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത്ര വരെ മാത്രമേ അവരുടെ ബാധ്യത ഉണ്ടാവുള്ളൂ. ഡിഫറൻസ് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1 lakh rupees ആണ് ഞാൻ ആദ്യം ഒരു എൽ എൽ പിയിലേക്ക് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ എൽ എൽ പി നഷ്ടത്തിലായി. നഷ്ടം വലിയ ചെറിയ എത്ര എമൗണ്ട് ആയിക്കോട്ടെ, പക്ഷെ എന്റെ ബാധ്യത 1 lakh rupees വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ നഷ്ടം വഹിക്കേണ്ടത് 1 lakh rupees മാത്രമേ ആവുള്ളൂ അറ്റ് മാക്സിമം. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് അത്ര വരെ മാത്രമേ നമ്മളുടെ ബാധ്യത ആ ഒരു ഫേമിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എൽ എൽ പി ഉണ്ടാവുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 lakhs വല്ല 1 crore ടേൺ ഓവർ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ഒരു സി എ കാരനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അത് നിർബന്ധമാണ്, അല്ലാതെ അവർക്ക് അത് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു കേസാണ് സ്റ്റാറ്റ്യൂട്ടറി
ഓഡിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മാനേജ്മെന്റ് അക്കൗണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നതുപോലെ തന്നെ, അതായത് അവരുടെ കമ്പനിയുടെ അകത്തുള്ള ആൾക്കാര് ഓഡിറ്റ് ചെയ്യ, കമ്പനിയുടെ അകത്തുള്ള ആൾക്കാരെ ഓഡിറ്റ് ചെയ്യ, കറക്റ്റ് ആണ്. അതായത് അവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക, അതാണ് ഇന്റേണൽ ഓഡിറ്റ്. അപ്പം ഇന്റേണൽ ഓഡിറ്റ് പല രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ കാലിക്കറ്റിൽ ചെയ്യുന്നത്, കാലിക്കറ്റിൽ ഹോണ്ട ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ പി സി കേന്ദ്രത്തിൽ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് ചെയ്യും, അവരുടെ അവിടുത്തെ സ്റ്റാഫ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അവരുടെ എല്ലാം പ്രോപ്പർ ആയിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പം ഇന്റേണൽ ഓഡിറ്റിന് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ അവിടുത്തെ സ്റ്റോക്ക് വരെ ചെക്ക് ചെയ്യും, അവിടെ ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ഹോണ്ടയിൽ പോകുമ്പോൾ ഹോണ്ടേന്റെ കേസിൽ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവിടെ അവർക്ക് എന്തുണ്ടാവും, സർവീസും ഉണ്ടാവും. ഇപ്പൊ സർവീസ് ഉണ്ടാവുമ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാവും, ഇപ്പൊ കാറാവട്ടെ എന്താവട്ടെ. അപ്പൊ ഇതിന്റെ എല്ലാ സ്റ്റോക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ പോയി ചെക്ക് ചെയ്യും. അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ആ ബിസിനസ് റൺ ചെയ്യുന്ന അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പോയിട്ട് ക്രോസ് വെരിഫൈ ചെയ്യും. പറഞ്ഞത് ക്ലിയർ ആണോ? അതാണ് ഇന്റേണൽ ഓഡിറ്റിംഗ്. ഓക്കെ, നാലാമത്തത് ടാക്സേഷൻ പേർപ്പസ്. ടാക്സേഷൻ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. അപ്പം ഇതൊക്കെ ഇപ്പൊ ഒന്നുകൂടെ പറയുവാണ്, നമ്മളുടെ ഏരിയാസ് ഓഫ് സർവീസസ്, അതായത് ആസ് എൻ അക്കൗണ്ടന്റ് നമ്മളുടെ ജോലി എന്തൊക്കെയാണ്. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആദ്യത്തേത്. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. മൂന്നാമത്തത് ഇന്റേണൽ ഓഡിറ്റ്. നാലാമത്തത് ടാക്സേഷൻ, അതായത് ഒരാളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എത്രയാണോ ടാക്സ് വരുന്നത് അത് അവർക്ക് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുക, ഇല്ലെങ്കിൽ അവരെടുത്ത് പറയാ സി അവരുടെ ടാക്സ് ഒക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും. ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത വർഷം നിങ്ങളുടെ ടാക്സ് കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ടിപ്സ് ഒക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് ടാക്സേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്. അപ്പം ഇത് കൺസൾട്ടൻസി സർവീസസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു അഡ്വൈസറി ആണ്. അപ്പം അവരുടെ ബിസിനസ് എങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോവാം, കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി എങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോവാം, അപ്പം അതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ പ്ലാനിങ്ങും അല്ല അതേപോലെ അഡ്വൈസറി ആണ്. ഇപ്പൊ മൈക്ക് ഓൺ ആണ് കേട്ടോ. ആരായാലും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ. അതാരാ സംസാരിക്കുന്നേ? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു അഡ്വൈസറി ഫങ്ഷൻ ആണ്. അതായത് ഒരു ബിസിനസിന് നമ്മൾ അഡ്വൈസ് കൊടുക്കുക, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു എന്താ സ്റ്റെബിലിറ്റി കിട്ടും എന്ന് വേണ്ട ഒരുപാട് ഫങ്ഷൻസ്, അല്ലെങ്കിൽ സോറി ഫങ്ഷൻസ് അല്ല, ഒരുപാട് പ്ലാനിങ്ങിനെ കുറിച്ചും, അല്ലെങ്കിൽ അവരുടെ പ്രോസസ് ഇങ്ങനെയാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ അഡ്വൈസ് കൊടുക്കുക, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് കൺസൾട്ടൻസി സർവീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? അടുത്തത് ഫിനാൻഷ്യൽ അഡ്വൈസസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇവിടെ കൺസൾട്ടൻസി സർവീസസും ഫിനാൻഷ്യൽ അഡ്വൈസും സെയിം അല്ലേ എന്ന്. അല്ല, ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ അടുത്ത് കുറെ പൈസ ഉണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാള് ഇപ്പൊ എന്താ പറയാ, അംബാനി എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ് എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ആഗ്രഹമാണ് നമുക്കൊക്കെ വന്നിട്ട് ചോദിക്കാൻ. അപ്പം ഫിനാൻഷ്യൽ അഡ്വൈസ് ചോദിക്കാണ് എന്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട്, അപ്പൊ ഞാനത് എന്ത് ചെയ്യണം.
അപ്പം നമ്മൾ അതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് കൊടുക്കും, അവർക്ക് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കും, അഡ്വൈസ് കൊടുക്കും. ഇപ്പൊ ഇവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടും. അപ്പം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കേസ് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പല രീതിയിൽ ഉണ്ടാവും. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പല പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലാൻഡില് എങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്ന് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് പറഞ്ഞു കൊടുക്കും. അതേപോലെ ഇപ്പൊ ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ചൂസ് ചെയ്യണം, അപ്പൊ അതിന് വേണ്ട ഒരു അഡ്വൈസ് കൊടുക്കാം. അതേപോലെ ബിസിനസ് എക്സ്പാൻഷന്റെ അഡ്വൈസ് കൊടുക്കാം. അപ്പം ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും. ഇപ്പം വലിയ വലിയ സിഎക്കാർ, ഇപ്പം ഫോർ എക്സാമ്പിൾ മലബാർ ഗോൾഡ് ഇന്നത്തെ സ്റ്റേജിലേക്ക് എത്തിച്ചത് അവിടുത്തെ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അയാളുടെ ബുദ്ധി മാത്രം കൊണ്ടാണ് മലബാർ ഗോൾഡ് ഇന്നത്തെ സ്റ്റേജിൽ നിൽക്കുന്നത്. കാലിക്കറ്റിൽ ഒരു ഷോപ്പ് നിന്ന് തുടങ്ങി ഇന്ന് എത്ര ഷോപ്പ് ഉണ്ട് എന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അപ്പം ആ ഒരു ലെവലിലേക്ക് അവരെത്താൻ കാരണം മലബാർ ഗോൾഡിൽ ഉണ്ടായിരുന്ന ഇന്നും അവിടെ തന്നെയുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കൊണ്ടാണ്. കാരണം അയാളുടെ ബുദ്ധിയിൽ ഉദിച്ച ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇന്ന് മലബാർ ഗോൾഡ് അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാം വളർന്നു വന്ന വലിയ വലിയ കമ്പനീസിന്റെ ഒക്കെ ബാക്കിൽ ഈ ഫിനാൻഷ്യൽ അഡ്വൈസിങ് കൊടുക്കുന്ന ആളാണ്. ആസ് ജാക്ക്മ ഒരിക്കൽ പറഞ്ഞതുണ്ടായിരുന്നു, കാരണം അയാൾക്ക് മാനേജ്മെന്റിനെ കുറിച്ചൊന്നും അറിയില്ല, അയാൾക്ക് ഒന്നും അറിയില്ല, പക്ഷെ അയാളുടെ കയ്യിൽ ഒരു നല്ല ടീം ഉണ്ടാവും. അപ്പം ആ ടീമിനെ ഉപയോഗിച്ചിട്ടാണ് ഏതൊരു ബിസിനസ്സും ഡെവലപ്പ് ആവുക. അപ്പൊ അതേപോലെ തന്നെ ആസ് എൻ അക്കൗണ്ടന്റ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ബിസിനസിന്റെ ഓണേഴ്സ് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പം ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന ഓരോ അഡ്വൈസിലും ആയിരിക്കും ബിസിനസിന്റെ ഫ്യൂച്ചർ പ്ലാൻസും എല്ലാം അവര് പ്ലാൻ ചെയ്യുക. അത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതാണ് ഫിനാൻഷ്യൽ അഡ്വൈസ്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻഷുറൻസ് പോളിസി ഏത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ച്. അപ്പം ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ് കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ നമ്മൾക്ക് മനസ്സിലാവും, കാരണം നമുക്ക് നിയമങ്ങളും എല്ലാം അറിയുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് കൊടുക്കാം. അപ്പം ഇതും ഒരു ഏരിയ ഓഫ് പ്രാക്ടീസ് ആണ്. പിന്നെ അത് സർവീസസ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയൽ വർക്ക്, കമ്പനീസ് ക്ലബ്സ് ആൻഡ് അസോസിയേഷൻ, ഇൻഡിവിജ്വലി ഓൾ ഓർഗനൈസേഷൻ ഇൻവോൾവ് സെക്രട്ടറിയൽ വർക്ക്. അതായത് സെക്രട്ടറിയൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയോ? സെക്രട്ടറിയൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കമ്പനി മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ്. അപ്പം അവിടെ നമ്മൾ അക്കൗണ്ട്സ് ആയിരിക്കില്ല ചെയ്യുക, പക്ഷെ ആ ഒരു കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ക്ലിയർ ആണ്? സെക്രട്ടറിയൽ വർക്ക് ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആള് എന്നല്ലേ അതിന്റെ ഒരു ഉദ്ദേശം? സെക്രട്ടറി അല്ലേ പൈസയൊക്കെ നോക്കുക? അറിയില്ല, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുക, അതാണ് സെക്രട്ടറിയൽ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ സർ, നേരത്തെ ഹോണ്ടേ പോവും പറഞ്ഞില്ലേ, അപ്പം അത് ശരിക്കും ഇന്റേണൽ ഓഡിറ്റ് ആണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ്? സാർ അവിടുത്തെ പുറത്തുനിന്ന് വരുന്ന ഒരാളല്ലേ? അതെ, ഇന്റേണൽ ഓഡിറ്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് തന്നെയുള്ള ഒരാളാണ്. ഇപ്പൊ സി ഒരു എക്സാമ്പിള്, ഒരിക്കലും ഒരു ഓഡിറ്റ് അവിടുത്തെ ഉള്ളിലെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. നിങ്ങൾ പേരെന്താ? ദർശന. ദർശന, ദർശന ഒരു അക്കൗണ്ടന്റ് ആണ് വിചാരിക്കാം. ഈ ഹോണ്ടന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഹോണ്ടയിലെ ഒരു അക്കൗണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആണെന്ന് വിചാരിക്കാം ദർശന. ഓക്കെ, ഞാൻ ആ ഹോണ്ടന്റെ ഓണർ ആണെന്ന് വിചാരിക്കാം. ദർശനോട് പറയാണ്, ദർശന ഒരു ഓഡിറ്റ് നടത്തണം, നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഓഡിറ്റ് നടത്തണം എന്ന് പറയാണ്. ഓക്കെ, ദർശന ഓഡിറ്റ് നടത്തുന്നു. ഓക്കെ, ദർശന ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം എന്റെ അടുത്ത് പറയോ, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് ചെയ്ത ആളുടെ അടുത്ത് പോയിട്ട് പറയോ? കാരണം ദർശന അവിടെ വർക്ക് ചെയ്യാണ്, ഒബ്വിയസ്ലി നിങ്ങൾ തമ്മിൽ ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാൻ അവിടെ നിങ്ങളടുത്ത് ഇതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ഒരു എന്താണ് ഇതിന്റെ ഒരു പ്രോബബിലിറ്റി? നിങ്ങൾ എന്റെ അടുത്താണോ അതൊരു ആദ്യം റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് പറയോ? അവരുടെ അടുത്ത് പോയിട്ടൊന്ന് പറയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നീ അത് മാക്സിമം ഒന്ന് കവറപ്പ് ചെയ്തോ, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു മിസ്റ്റേക്ക് ഞാൻ എന്താക്കാം, എന്റെ റിപ്പോർട്ട് കാണിക്കൂല എന്ന് പറയും, ശരിയല്ലേ?
അതിന് പകരം ഞാൻ പുറത്തു പോയിട്ട് ഒരാളോട് പറയാണ് എന്റെ സ്ഥാപനത്തിൽ വന്ന് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തണം. അപ്പൊ ഏതായിരിക്കും ആസ് എൻ ഓണർ ഞാൻ പ്രിഫറിയാ? പുറത്തുനിന്ന് ഒരാള്. സോ ഇന്റേണൽ ഓഡിറ്റ് എപ്പോഴും പുറത്തുനിന്ന് ഒരാളാണ് ചെയ്യാട്ടോ. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ എന്ന് പറഞ്ഞോണ്ട് നേരെ ഓപ്പോസിറ്റ് ഇട്ടാണോ? അങ്ങനെയല്ല, ഇന്റേണൽ ഓഡിറ്റ് വരും, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വരും. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഭവില്ല. ഇന്റേണൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ ഏരിയ ഓഫ് സർവീസസില് ഇതില് ഏതൊക്കെയാ ഉള്ളത്? ഫസ്റ്റ് വൺ ഓഡിറ്റിന്റെ കേസ് വരുന്നത് ഫസ്റ്റ് വൺ ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി അവരുടെ കണക്കുകളെല്ലാം ശരിയാണോ, ഫ്രോഡ് കളിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എന്ത് വെച്ചിട്ട്? ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉപയോഗിച്ചിട്ട് അവരുടേത് കറക്റ്റ് ആണോ, അവരെല്ലാ കാര്യങ്ങളും സെയിൽസും എല്ലാം കറക്റ്റ് ആണോ, പക്ക എല്ലാം. അപ്പൊ നമ്മൾ എന്തുവേണ്ടി ക്രോസ് വെരിഫൈ ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് ക്രോസ് വെരിഫൈ ചെയ്ത് എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഓഡിറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലൻസ് ഷീറ്റും പിഎൻഎലും ഓക്കെയാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ എന്തായിരിക്കും? ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യും. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യും. അതർ സർവീസസിൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സെക്രട്ടറിയൽ വർക്ക് ആണ്. അതായത് അവരുടെ ഒരു ബിസിനസ് റൺ ചെയ്യിക്കാം. ഷെയർ രജിസ്ട്രേഷൻ വർക്ക്, ഇത് പ്യുവർലി ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിന് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. അതർ സർവീസസ് വേണ്ട, ബാക്കിയുള്ളത് വരണം. ഓക്കെ, സെക്രട്ടറിയൽ വർക്ക് മാത്രം മതി, അതർ സർവീസസ്. അപ്പം ഒന്നുകൂടെ പറയാം, ഏരിയ ഓഫ് സർവീസസ് ഇസ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്, മൂന്നാമത്തത് ഇന്റേണൽ ഓഡിറ്റ്, നാല് ടാക്സേഷൻ, അഞ്ചാമത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്, പിന്നെ ഫിനാൻഷ്യൽ അഡ്വൈസസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഈ ഒരു യൂണിറ്റ് കഴിയുകയാണ്, ഈ യൂണിറ്റ് കഴിഞ്ഞു. അപ്പം ഇതിന്റെ സമ്മറി ഒന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ച കാര്യങ്ങൾ. അതായത് ഇതിന്റെ അക്കൗണ്ട്സിന്റെ ഒരു ബേസിക് തിയറി എന്നോണമാണ് ഈ ഒരു യൂണിറ്റ് ഉള്ളത്. അടുത്ത യൂണിറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുക. അപ്പം ഫസ്റ്റ് വൺ എന്താണ് അക്കൗണ്ടിങ് ഒന്ന് വായിച്ചു നോക്കിയേ. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്, classifying and summarizing in a significant manner and in terms of money, transaction and event which are important at least of a financial character and interpreting the result thereof. Appam accounting endu parnu kaiyal the art of recording, classifying and summarizing in a significant manner. Idaanu accounting. Accounting nu parnu kaiyal oru kaaryam nammal adu record cheya, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക. പിന്നെ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ടേംസിൽ അതിനെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊണ്ടുവരിക, ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി രണ്ട് കാര്യമാണ്: ജനറേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് യൂസിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തേത് ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇപ്പൊ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് അതാണ് ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. രണ്ടാമത്തെ കാര്യം ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ യൂസിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങൾ. അപ്പം രണ്ട് കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. ഒന്ന്, ആദ്യം ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഈ ഇൻഫോർമേഷൻ ഉപയോഗിക്കുക.
ക്ലിയർ ആണോ? മൂന്നാമത്തെ കാര്യം, ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, സർട്ടൈൻമെന്റ് ഓഫ് റിസൾട്ട് ഓഫ് എബോവ് റെക്കോർഡ് ട്രാൻസാക്ഷൻ, സർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ് ടു നോ ദ സോൾവെൻസി പൊസിഷൻ. ആദ്യത്തേത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുക, ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ റിസൾട്ട് കണ്ടുപിടിക്കുക. മൂന്നാമത്തേത് ഇതിന്റെ എന്താണ് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാം ഡിസിഷൻ മേക്കിംഗിൽ അല്ലെങ്കിൽ നമ്മൾ യൂസേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോൾവെൻസി പൊസിഷൻ എന്തായിരുന്നു? സോൾവെൻസി പൊസിഷൻ എന്തായിരുന്നു? ലയബിലിറ്റീസ് ഒക്കെ ലോങ് ടേം പീരീഡില് ലയബിലിറ്റീസിന്റെയും അസറ്റ്സിന്റെയും കേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓർമ്മ ഉണ്ടായിരുന്നോ ഇത് പറഞ്ഞതൊക്കെ? ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ളത് ദ മെയിൻ ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിംഗ്. ഫസ്റ്റ് വൺ മെഷർമെന്റ്, രണ്ടാമത്തത് ഫോർകാസ്റ്റിംഗ്, മൂന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ്, നാലാമത്തത് കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, അഞ്ച് കൺട്രോൾ ഗവൺമെന്റ്, ആറാമത്തത് ഗവൺമെന്റ് റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ. അടുത്തത് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ്, കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, സർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇഫക്ട് ഓൺ ദ ബിസിനസ്. അതേപോലെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ് ഫീൽഡ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ്. പിന്നെ ഡിസ്കസ് ചെയ്തത് വേരിയസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആണ്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ലെൻഡേഴ്സ്, സപ്ലൈസ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, സപ്ലൈസ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ് ആൻഡ് അതർ ഏജൻസീസ്, പബ്ലിക്, മാനേജ്മെന്റ്. ഇപ്പൊ ഈ സമ്മറി ഒന്ന് നോക്കി നോക്കോ, ഒന്ന് വായിച്ചു നോക്കോ എല്ലാം. ഇപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാം, ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. ഉണ്ടോ? ഇവിടെ സമ്മറിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളോടും ഒന്ന് ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ ഓടിച്ചിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നാളെ ഇതിന്റെ ഒരു ടെസ്റ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തന്നെ അടുത്ത യൂണിറ്റും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സംശയങ്ങളൊന്നുമില്ല. ആർക്കും ഒരു ഡൗട്ടും ഇല്ല, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇതുവരെ എടുത്ത കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക അറ്റ്ലീസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളും, കാരണം നാളെ ഇപ്പൊ ടെസ്റ്റ് നടത്തും. അപ്പം എന്നാ മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആരൊക്കെയാണ്.
ഇതിൽ ഏതൊക്കെയാണ് ഭാഗങ്ങൾ ക്ലിയർ ആയത്, അപ്പം ആർക്കൊക്കെ എന്തൊക്കെ ക്ലിയർ ആയിട്ടില്ല എനിക്ക് മനസ്സിൽ നോക്കണം. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാണ്. ടെസ്റ്റ് എടുക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യും ഒരു വേർഡിൽ എങ്ങാനും, അത് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തുതരും സ്ക്രീനില്. നിങ്ങൾ അതിന്റെ റെസ്പോൺസ് ചെയ്തോ. എനിക്കത് വാട്സപ്പ് വഴി ഷെയർ ചെയ്താ മതി. ഓക്കെ. പ്രശ്നങ്ങളൊന്നുമില്ല. സാർ, ഈ തിയറി ക്ലാസ് എത്ര സമയമുണ്ടോ, എത്ര കാലമുണ്ടോ? തിയറി ക്ലാസ് ഇപ്പം എനിക്ക് പ്രിസൈസ്ലി എത്ര ടൈം പറയാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഒരു ബേസ് ഇനിയിപ്പോ ഒരു ഒരു യൂണിറ്റ് കൂടെ ചിലപ്പോ ഈ ഒരു തിയറി ആയിരിക്കും വരിക, അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കടക്കും, ജേർണൽസിലേക്കും ട്രയൽ ബാലൻസും എങ്ങനെ ബാലൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം ചെയ്യാനുള്ള കുറച്ചുകൂടെ ഉണ്ടാവുള്ളൂ. കാരണം ഇതിന്റെ ഒരു ബേസിക് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അതാ എന്തൊക്കെയാണ്, എന്താണ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ്. കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ഡിഗ് ചെയ്ത് പോവാം. ജേർണൽസ് മുതൽ എല്ലാം തുടങ്ങും. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു എൻട്രി പാസ് ചെയ്യുന്നതിന്റെ റൂൾസ് ഉണ്ട്, അതായത് ഗോൾഡൻ റൂൾ ഓർമ്മ ഉണ്ടോ? ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്, മൂന്ന് നിയമങ്ങൾ. ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഓർമ്മയില്ല ആർക്കെങ്കിലും? ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ബി കോമിലൊക്കെ പഠിച്ചാണല്ലോ, പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഓർമ്മയുണ്ടോ? ഇതിനെയാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്ന ക്ലാസ്സിൽ. അപ്പം ഈ ഒരു ക്ലാസ് എന്തെങ്കിലും ഞാൻ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് കൊടുക്കോ, പ്രൈവറ്റ് ആയിട്ട് അയച്ചാൽ മതി. ഞാൻ ഒന്നുകൂടെ സമ്മറി ഒന്നുകൂടെ എടുക്കുവാണ്. ആദ്യത്തെ കാര്യം അക്കൗണ്ടിങ് എന്താണ്, ഈ ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല. അക്കൗണ്ടിങ് എന്താണ്, വാട്ട് ഇസ് ആൻ അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. രണ്ടാമത്തെ കാര്യം അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എന്താണ്. അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് വൺ, ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. രണ്ടാമത്തത് യൂസിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. പിന്നെ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. സിസ്റ്റമാറ്റിക് റെക്കോർഡിങ്, സെറ്റിൽമെന്റ് ഓഫ് റിസൾട്ട് ഓഫ് എബവ് റെക്കോർഡ് ട്രാൻസാക്ഷൻ, അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് കണ്ടുപിടിക്കുക. പിന്നെ പ്രൊവൈഡിങ് യൂസേഴ്സ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് ടു മേക്ക് ഡിസിഷൻ. പിന്നെ സോൾവൻസി പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ വരുന്നത് മെയിൻ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒന്ന് മെഷർമെന്റ്, രണ്ടാമത്തത് ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, കൺട്രോൾ, ഗവൺമെന്റ് റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ്, കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, സെറ്റിൽമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇഫക്ട് ഓൺ ദ ബിസിനസ്, വേരിയസ് സബ് ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, വേരിയസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒന്നാമത്തത് ഇൻവെസ്റ്റേഴ്സ് ആണ്, രണ്ടാമത്തത് അവിടുത്തെ എംപ്ലോയീസ്, മൂന്നാമത്തത് ലെൻഡേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ് ആൻഡ് ദെയർ ഏജൻസീസ്, പബ്ലിക് ഉണ്ട്, പിന്നെ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ വരുന്ന കാര്യമാണ് അക്കൗണ്ടിംഗ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സെവറൽ അതർ ഡിസിപ്ലിൻ. ഇതൊന്നും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പൊ ഇവിടെ കാണുന്ന ഈ സമ്മറിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ
നല്ലതായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ 12:30 സ്റ്റാർട്ടിംഗ് വിൽ ബി എ ടെസ്റ്റ്. ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി. അപ്പം എന്റെ നമ്പർ ഞാൻ ഇന്നത്തെ ഈ ചാറ്റിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ നമ്പർ ഇവിടെ ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നാളെ എല്ലാവരും ഒന്ന് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. എം സി ക്യു വെക്കും ഞാന്, പിന്നെ ഒരു തിയറിയും ഉണ്ടാവും കേട്ടോ. എം സി ക്യു ഉണ്ടാവും, തിയറി ഉണ്ടാവും, രണ്ടും മിക്സഡ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യണം. നാളെ 12:30 തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളൊരു ടോപ്പിക് തീർന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ അടുത്ത കേസിലേക്ക് പോവുള്ളൂ, അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവുള്ളൂ. അപ്പം നാളെ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.